നമസ്കാരം. മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്കിടയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ കൊഴുക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇപ്പോൾ അവിടെയുണ്ട്. അപ്പോഴാണ് ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സഞ്ജയ് റാവത്ത് ഇപ്പോൾ ഒരു വലിയ രീതിയിലൊരു കുരുക്കിലകപ്പെട്ടിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം അടിസ്ഥാനരഹിതമായിട്ടുള്ള ചില ആരോപണങ്ങൾ ഉന്നയിച്ച് സഞ്ജയ് റാവത്ത് കൃത്യമായും സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ ചാടിയിരിക്കുന്നുവെന്ന ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇദ്ദേഹം ആരോപിച്ച പല വിഷയങ്ങളും സർക്കാരിന് ഏകനാഥിന്റെ സർക്കാരിനെതിരെ ഉന്നയിച്ച പല വിഷയങ്ങളിലും തെളിവുകൾ ഹാജരാക്കാൻ മുംബൈ പോലീസ് സഞ്ജയ് റാവത്തിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതും കർശനമായ ഭാഷയിൽ തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാരണം ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും പുറത്തു ചാടി ബി ജെ പിയോടൊപ്പം ചേർന്ന മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേന ഏകനാഥിന്റെ വിഭാഗം സർക്കാർ ഉണ്ടാക്കുമ്പോൾ അത് വലിയ തോതിൽ കോടതി കയറിയിരുന്നു, നിയമ നടപടികളിലേക്കൊക്കെ കടന്നിരുന്നു. ആരാണ് യഥാർത്ഥ ശിവസേന, ശിവസേനയുടെ അസ്തിത്വം പേറുന്നത് ആര് എന്ന തരത്തിലേക്കൊക്കെയുള്ള വലിയ രീതിയിലുള്ള നിയമ വ്യവഹാരങ്ങളൊക്കെ നടന്നിരുന്നു. പക്ഷേ കോടതി ആത്യന്തികമായി ഏകനാഥിന്റെ വിഭാഗമാണ് ഔദ്യോഗികമായുള്ള ശിവസേന എന്ന് വിധിച്ചതോടുകൂടി ഉദ്ധവ് താക്കറെയുടെ എല്ലാ തരത്തിലുള്ള ഒരു പ്രതീക്ഷയും പൊലിയുന്നു. അതിനുശേഷവും അവർ കൃത്യമായി മുന്നോട്ട് പ്രതിപക്ഷത്ത് ഇരുന്ന് പോകുന്ന സമയത്താണ് അവർക്ക് അവരുടെ സഖ്യത്തിന്, മഹാവികാസ് അഘാടി എന്ന സഖ്യത്തിന് വലിയ ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് എൻ സി പി പിളർത്തി അജിത് പവാറും ഏതാണ്ട് 29 എം എൽ എമാരും അതിൽ പ്രധാനപ്പെട്ട ഛഗൻ ഭുജ്ബലും അതേപോലെ പ്രഫുൽ പട്ടേലും ശരത് പവാറിൻ്റെ ഏറ്റവും വിശ്വസ്തരായ രണ്ട് ആളുകളെ ഉൾപ്പെടെ അടർത്തി മാറ്റി ബി ജെ പി അല്ലെങ്കിൽ ഏകനാഥ് ഷിൻഡെ സർക്കാരിലേക്ക് കൃത്യമായി അജിത് പവാറൂടെ വന്നതോടുകൂടിയാണ് നിലമറന്നുള്ള ആരോപണങ്ങൾ ശിവസേന ഉൾപ്പെടെയുള്ള പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇദ്ദേഹം സഞ്ജയ് റാവത്ത് അലിഗേഷൻ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ ഓഫീസിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത്. എന്തായാലും ഈ അടുത്തിടെ നടത്തിയ ഒരു പത്രസമ്മേളനത്തിലാണ് സി എം ഓഫീസിനെതിരെ ഇദ്ദേഹം സഞ്ജയ് റാവത്ത് വലിയ തോതിലുള്ള ഒരു ആരോപണം നടത്തിയത്. ക്രിമിനൽ ആക്ടിവിറ്റീസ്, ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ഏകനാഥ് ഷിൻഡെയുടെ ഓഫീസിൽ നിന്ന് നടക്കുന്നത്, അതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു ഏകനാഥ് ഷിൻഡെയുടെ ഓഫീസാണ് എന്ന വലിയ ഗുരുതരമായ ഒരു ആരോപണമാണ് ആ പത്രസമ്മേളനത്തിൽ സഞ്ജയ് റാവത്ത് നടത്തിയത്. ഈ ഏകനാഥ് ഷിൻഡെ സർക്കാർ നിരവധി കുറ്റവാളികളെ ജയിൽ മോചിതരാക്കി, അവർക്ക് മാത്രമല്ല ജയിലിൽ കഴിയുന്ന പല കുറ്റവാളികൾക്കും ടെലിഫോണിലൂടെ ദേശം സംസാരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെയുള്ള വലിയ തോതിലുള്ള വലിയ അലിഗേഷൻസ് തന്നെയാണ് സഞ്ജയ് റാവത്ത് ആ സമയത്ത് നടത്തിയത്. എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഈ ഏകനാഥ് ഷിൻഡെയുടെ ഓഫീസ് ഇടപെട്ട് കൃത്യമായും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, അതെ, അപകടകാരികളായിട്ടുള്ള ക്രിമിനലുകളെ ഇലക്ഷന് മുമ്പ് ജയിൽ മോചിതരാക്കുന്നു എന്ന ഒരു വലിയ ആരോപണം കൂടി അദ്ദേഹം പറയുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെയുടെ ഓഫീസും ബി ജെ പിയും ചേർന്ന് ഗൂഢാലോചന നടത്തി സംസ്ഥാനത്തെ ജയിലുകളിൽ കഴിയുന്ന വലിയ അപകടകാരികളായ ക്രിമിനലുകളെ ജയിൽ മോചിതരാക്കുന്നു എന്ന തരത്തിലേക്കൊക്കെയുള്ള വലിയ ഗൗരവമേറിയ ആരോപണങ്ങളാണ് സഞ്ജയ് റാവത്ത് ആ പത്രസമ്മേളനത്തിൽ നടത്തിയത്. എന്തായാലും ഇതാണ് അദ്ദേഹത്തിന് വലിയ കുരുക്കായത്. കാരണം നമുക്കറിയാം, ഒരു ജയിലിൽ നിന്ന് ഒരു സർക്കാർ വിചാരിച്ചാലൊന്നും അല്ലെങ്കിൽ ഒരു കോടതി ഇടപെടൽ ഇല്ലാതെയൊന്നും കൊടും കുറ്റവാളികളെ മോചിപ്പിക്കാൻ കഴിയില്ല എന്ന വസ്തുത അവിടെ ഉണ്ടായിരിക്കെ ഏകനാഥ് ഷിൻഡെയോടുള്ള അല്ലെങ്കിൽ ബി ജെ പിയോടുള്ള ഒരു വലിയ വിദ്വേഷം കൊണ്ട് ഇത്തരത്തിൽ ഉണ്ടയില്ല വെടിവെച്ച സഞ്ജയ് റാവത്ത് സ്വയം കുഴിച്ച കുഴിയിൽ തന്നെ ചാടിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും മുംബൈ ക്രൈംബ്രാഞ്ച് സഞ്ജയ് റാവത്തിനോട് കൃത്യമായൊരു നോട്ടീസ് നൽകിയിരിക്കുന്നു. താങ്കൾ വാർത്താസമ്മേളനത്തിലൂടെ ഉന്നയിച്ച ഈ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾക്ക് തെളിവ് ഹാജരാക്കണം, അല്ലെങ്കിൽ താങ്കൾക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാകുമെന്ന ഒരു കൃത്യമായ താക്കീത് തന്നെ മുംബൈ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ സഞ്ജയ് റാവത്തിന് നൽകിയിരിക്കുന്നു. ഇതോടുകൂടി ആകപ്പാടെ പെട്ട അവസ്ഥയിലാണ് ഉദ്ധവ് താക്കറെ വിഭാഗം. കാരണം അവരുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് സഞ്ജയ് റാവത്ത്. അദ്ദേഹത്തിന് ആവേശത്തിൻ്റെ പുറത്ത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഒരു യാതൊരു തരത്തിലുള്ള സ്ഥിരീകരണവുമില്ലാത്ത, യാതൊരു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടാത്ത ഒരു വലിയ ഒരു ആരോപണം, ആ ഒരു ആരോപണത്തെ ഒരിക്കലും നടന്നിട്ടില്ലാത്ത ഒരു ആരോപണം, സംഭവിച്ചിട്ടില്ലാത്ത ഒരു ആരോപണം ഇദ്ദേഹം ഉന്നയിച്ചത് ഇദ്ദേഹത്തിന് തന്നെ വിനയായിരിക്കുന്നു. എന്തായാലും 2024 പൊതു തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്കെതിരെ, ബി ജെ പിക്കെതിരെ അല്ലെങ്കിൽ എൻ ഡി എക്കെതിരെ വലിയ വിശാല പ്രതിപക്ഷ ഐക്യത്തിന് നേതൃത്വം നൽകുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ സഞ്ജയ് റാവത്തിൻ്റെ ഈ ഒരു അബദ്ധജടിതമായിട്ടുള്ള ഒരു പ്രസ്താവന, അത് അദ്ദേഹത്തെ ജയിലിലേക്ക് എത്തിക്കുമോ എന്ന കാര്യം ഇനി നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും കർശനമായിട്ടുള്ള ഒരു താക്കീതാണ്
ഇപ്പോൾ മുംബൈ ക്രൈംബ്രാഞ്ച് നൽകിയിരിക്കുന്ന അവർ പറയുന്നത് കൃത്യമായ രീതിയിൽ താങ്കൾ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ നൽകിയില്ലെങ്കിൽ താങ്കൾക്കെതിരെ കർശനമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മുംബൈ ക്രൈംബ്രാഞ്ച് സഞ്ജയ് റാവത്തിന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്.